ഹലോ, നമ്മൾ രണ്ട് ബോട്ട് ജെട്ടി ശരിയാക്കിയിട്ട് അടുത്ത ബോട്ട് ജെട്ടിയുടെ കാര്യം ഞാൻ പറയാം. ആ, ഞാൻ വേറൊരു സ്ഥലത്ത് വന്നിക്കോ. ഓക്കെ ഓക്കെ, ശരി, പിന്നെ വിളിക്കാം. ഇവിടെ നമസ്കാരം. ഇവിടെ കൂടെ എന്തുവാ? നമസ്കാരം. അല്ല, ഹലോ, ഞാൻ മനോഹരൻ. എന്നാ ഇരിക്കുന്നേ? അല്ല, നല്ലൊരു പരസ്യം ഉണ്ട്, അത് പത്രത്തിൽ ഇടാൻ വന്നാ. നല്ല പരസ്യമാണ്, പിന്നെ എന്തിനാ പത്രത്തിൽ കൊടുക്കുന്നത്? അതല്ല, എനിക്ക് ജെട്ടിയുടെ ഒരു പരിപാടിയാ. അയ്യോ, ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യ്, എന്റെ ഒരു രണ്ട് ജെട്ടി ഉണ്ട്, ഇലാസിക്ക് പോയത്, അതൊന്നും റെഡിയാക്കി തരും. അതല്ലേ, ബോട്ടിന്റെ ജെട്ടി. ബോട്ടിനും ജെട്ടി ഉണ്ടോ? അല്ല, ബോട്ടൊക്കെ അടിക്കുന്ന ഒരു സ്ഥലമില്ല. അത് ബോട്ട് ജെട്ടി. ആ ബോട്ട് ജെട്ടി, അങ്ങനെ പൊളിഞ്ഞു കിടക്കുന്ന ബോട്ട് ജെട്ടി ഒക്കെ ഞാൻ ഫ്രീ ആയിട്ട് നന്നാക്കി കൊടുക്കും. അതിന് ഒരുപാട് പൈസ ആകത്തില്ല. ഞാനേ മുടിഞ്ഞ പണക്കാരനാണോ? അതിന്റെ ഒരു ക്രിമിനേഷൻ എനിക്കുണ്ട്. വേണം. അപ്പൊ ഞാൻ അതുകൊണ്ട് നല്ല പരസ്യം, മുൻകാലങ്ങളിൽ ഞാൻ പരസ്യം ഇട്ടു നോക്കി, ചിലത് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് പറഞ്ഞാൽ ഞാൻ മുടിഞ്ഞ ഒരു പണക്കാരനാണല്ലോ. അതെ, അതിന്റെ ഒരു ക്രിമിനേഷൻ ഉള്ളത് കൊണ്ട് ഞാൻ ജോലി തുടങ്ങിയായിരുന്നു. ഞങ്ങൾ അടുത്ത് കുറച്ച് പന്ത് കളിക്കുന്ന പിള്ളേരുണ്ട്. അവന്മാരൊരു ദിവസം എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, കൊച്ചാത്തോ, എന്താ എന്നെ വിളിച്ചതാ? എന്നോട് വന്ന് പറഞ്ഞു, കൊച്ചാത്താ, നമുക്ക് കുറച്ച് ജേഴ്സി വേണമെന്ന്. പശുവിന്റെ പരിപാടി ഉണ്ട്? പശുവിന്റെ പരിപാടിയല്ല, ജേഴ്സി എന്ന് പറഞ്ഞാൽ ഒരേ കളറുള്ള നിക്കർ, യൂണിഫോം. യൂണിഫോം. അപ്പൊ എനിക്കൊരു പരസ്യമാകുന്ന കൊണ്ട് ഞാൻ ഞങ്ങൾ അവിടെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഫ്രണ്ടിൽ എന്റെ ഒരു പടം അടിക്കണം. അത് വേണം. പുറകിൽ പിണ്ണാക്കനാടൻ ജുവലറി. ഉണ്ണാക്കുമാടനോ? ഉണ്ണാക്കുമാടനല്ല, പിണ്ണാക്കനാടൻ ജുവലറി. ഒരു പണത്തൂക്കം മുന്നിലടിക്കണമെന്ന് അവനോട് പറഞ്ഞു. നല്ല ക്യാപ്ഷൻ. ഈ കണാപ്പനാണെങ്കിൽ പന്തുകൾ തുടങ്ങുന്ന ഒരു മണിക്കൂർ മുമ്പായി സാമാനം കൊണ്ടിരുന്നത്. ഞങ്ങൾ വലിച്ചു പറിച്ചിട്ട് ഞാൻ ഒരെണ്ണം കയറ്റി അങ്ങ് ഇട്ടു. എന്നിട്ട് പന്തുകൾ കാണാൻ ഞെണിഞ്ഞു പോയി അങ്ങ് നിന്നു. നിക്കണമല്ലോ. ആ, എല്ലാരും നോക്കി എന്നെ നോക്കി ചിരിക്കുക. പരിചയക്കാരല്ലോ? പരിചയക്കാരായോണ്ടല്ല, അവൻ ഫ്രണ്ടിൽ എന്റെ പടം അടിച്ചു വെച്ചു, പുറകിൽ വലിയ പിണ്ണാക്കനാടൻ ജുവലറി അടിച്ചു വെച്ചു. വന്നിന്റെ പുറകെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു പണത്തൂക്കം മുന്നിൽ നിക്കറിന്റെ ഫ്രണ്ടിൽ കൊണ്ട് അടിച്ചു വെച്ചാ പിന്നെ വലിച്ചങ്ങ് കീറി. അങ്ങനെയാകല്ലേ, നമുക്ക് നല്ല സാധനം വേണം, മാറ്റൽ വേണം. എവിടെ തുടങ്ങണമെന്ന് പറ? ബുധനൂര്. അയ്യോ, നമുക്ക് തിങ്കളും ചൊവ്വായി ഊരിയിട്ട് പോരാ ബുധനൂര്. അതല്ലെന്ന് പറഞ്ഞു, ബുധനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് തുടങ്ങണം. അത് പ്രശ്നമാണ്. അയ്യോ, ബുധന്റെ ദാ ഇവിടെ ഇല്ല. എവിടെ പോയി? ദാ ചായ കുടിക്കാൻ പോയി. വൈകുന്നേരം 7:30 ആകുമ്പോ വരും. ആ മണ്ടച്ചാരെ, ദാ അച്ചില്ലെന്ന്. അച്ചപ്പം ഇല്ല. അല്ല, അച്ചിപ്പം ഇല്ലെന്ന്. ദാ ഇല്ലെന്ന്. ദാ ഇല്ല. നിസ്സാര സംഭവം അല്ലയോ. നായുണ്ടോ? അത് വീട്ടില് പൂട്ടിട്ട്. അതല്ല, നാ എന്ന് പറഞ്ഞ അച്ഛനും ഉണ്ടോ? അതുണ്ട്. അത് തിരിച്ചിട്ട അഡ്ജസ്റ്റ്മെന്റ് ഐഡിയ. ഐഡിയ അഡ്ജസ്റ്റ്മെന്റ് അത് നടക്കത്തില്ല. എന്റെ പൊന്നച്ചോ, അതാണ്ടെ കഴിഞ്ഞ ആഴ്ച പിന്നെ അക്കുനോ കുറോസോവ, ഞങ്ങൾ തമ്മിൽ ഭയങ്കര കണക്ഷൻ. എനിക്കറിയാമല്ലോ, കുറോസോവ ഒരു കവിതയായിട്ട് ഇവിടെ വന്നിട്ട് എന്റെ അടുത്ത് ഇതൊന്ന് അച്ചടിച്ചേക്കാൻ പറഞ്ഞു. ഞാനില്ല, ബംഗാളി പേരിൽ ഇവിടെ നിൽക്കുന്നത്, മലയാളം അറിയാം. എന്നിട്ട് ഞാനവിടെ ഇത് നീ ഒന്ന് അടിച്ചു വെച്ചാൽ എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ അവൻ അടിച്ചു വെച്ചു. അപ്പൊ അവന്റെ ഓടി വന്ന എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? അണ്ണ, ആ ഇല്ലെന്ന്. ഉടനെ കൊണ്ടുപോയി ആകത്തില്ലോ, പിന്നെ കൊണ്ടുവരാൻ പറയണമായിരുന്നു. അതല്ല, ആ എന്ന് പറയുന്നത് അച്ഛനുമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചു പോയി എന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ താണ്ട് അച്ചടിച്ചു വെച്ചേക്കുന്നു. അന്തിക്കു കുറിയുന്തൊട്ട് പെണ്ണു കാത്തിരുന്നു. അടിപൊളി കവിത. കവിത തുടങ്ങുന്ന അങ്ങനെ. ആ ഇല്ലാത്തോണ്ട് അവൻ ചാ കയറ്റി. അടി കിട്ടു. കിട്ടി. അങ്ങനെ പറ്റത്തില്ല, നമുക്ക് നല്ല സാധനം വേണം. കാരണം ഞാൻ മുടിഞ്ഞ ഒരു പണക്കാരനാണ്. അതെ അതെ, അതിന്റെ ഒരു ക്രിമിനേഷൻ ഉള്ളതുകൊണ്ട് നല്ല സാധനം. ഇത് കേട്ട് കേട്ട് എനിക്ക് ചെറിയ ക്രിമിനേഷൻ ഉണ്ടോന്നൊരു സംശയം. മാത്രം എന്ന് പറഞ്ഞ കേട്ട മാത്രം ഇതാണ് കേട്ടോണം. മനോഹരൻ മുതലാളി ജെട്ടി നന്നാക്കുന്നു, ഫോട്ടോ 5 കോളം, വാർത്ത 10,000 രൂപ. അത് കൂടുതലല്ലേ? കൂടുതലാണോ? കൂടുതലാ. കുറയ്ക്കാം. കുറയ്ക്കണം. കുറയ്ക്കും. മനോഹരൻ മുതലാളി ജെട്ടി നന്നാക്കുന്നു, ഫോട്ടോ 5 കോളം, വാർത്തയില്ല 5,000 രൂപ. അത് കൂടുതലല്ലേ? കൂടുതലാണോ? കൂടുതലാ. കുറയ്ക്കാം. കുറയ്ക്കണം. കുറയ്ക്കും. മനോഹരൻ മുതലാളി ഇങ്ങോട്ട് മാറ്റുന്നു. നടക്കത്തില്ല. മനോഹരൻ മുതലാളി മാറ്റി ഒരു പരിപാടി നടക്കില്ല. മനോഹരൻ മുതലാളി അവിടെ നിൽക്കണം. എന്നാ മനോഹരൻ മുതലാളി അവിടെ നിർത്തുന്നു, ജെട്ടി ഞാനിഞ്ഞ് മാറ്റുന്നു. അല്ല, എന്താ ഉദ്ദേശിച്ചേ? അല്ലെന്ന് പറഞ്ഞാൽ മാത്രം എന്റെ പടം മാത്രമായി ശരിയാകത്തില്ല. മാറ്റം വേണം. മാറ്റം അങ്ങനെ വേണം. ഒരു കാര്യം ചെയ്യ്, ജെട്ടി കേറ്റിയിട്ട് അങ്ങോട്ടും ഇല്ല, ഇങ്ങോട്ടും ഇല്ല, 4,500 രൂപ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ വരുമ്പോ ഞാൻ മാറ്റർ വിളിയായിരിക്കും. അഡ്വാൻസ് എന്തെങ്കിലും? ഞാനേ മുടിഞ്ഞ ഒരു പണക്കാരനാ, എനിക്കറിയാം. അതിന്റെ ഒരു ക്രിമിനേഷൻ എനിക്കുള്ളതുകൊണ്ട് അഡ്വാൻസ് ആക്കണ്ട, മൊത്തം പേയ്മെന്റ് നോക്കി തരും. ഞാൻ മുടിഞ്ഞ പണക്കാരനാണ്, എല്ലാം ഹൈടെക്കാ. നെറ്റ് വഴിയുള്ള പരിപാടിയാ, പൈസ 5 പൈസ കൈക്കൊണ്ട് നടക്കും. ഗൂഗിൾ പേ എത്ര നമ്പർ പറ? അയ്യോ, അതില്ല. ഫോൺ പേ ഇല്ല. നെറ്റ് ബാങ്കിങ് അതുമില്ല. അപ്പൊ ഹൈടെക് അല്ല. അല്ല, ഹൈടെക് അല്ലാത്ത ഒരു പരിപാടിയുമായിട്ട് ഞാനില്ല. ഞാൻ വേറെ പ്രശ്നം. 4, 3, 1, 2, 0 പറ്റത്തില്ല. എനിക്ക് ഹൈടെക് പ്രസ് വേണം, നിങ്ങളുടെ പ്രസ് എനിക്ക് വേണ്ട. എന്നാ പിന്നെ ഞാൻ മാത്രം ഉണ്ടാക്കിയ പൈസ ഞാന്. ആ മാത്രം ഉണ്ടാക്കിയ, സോറി സോറി സോറി. ഒരു കാര്യം ചെയ്യ്, ആ മാത്രേ അങ്ങ് കീറി കളഞ്ഞു. പ്രസ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലോ. അല്ല, വേണ്ടെന്ന് പറഞ്ഞാ പിന്നെ വേണ്ട, അത്രേ ഉള്ളൂ. രാവിലെ ഏതവനെയാണോ കണി കണ്ടത്, ഒരാളെയും കേറി വന്ന് ഒരു രക്ഷയില്ല. ആ, എന്തെങ്കിലും ആയിക്കോട്ടെ.
ഇതുപോലുള്ള കുറെ പത്ത് മുതലാളി ഹലോ ഒരു രണ്ട് രൂപ കോയിൻ കടം തരാം. എന്നാ എന്നാ ഒരു രണ്ട് രൂപ കോയിൻ കടം തരാം. എന്തോത്തിനാ? അല്ല അങ്ങോട്ട് പോയപ്പോ വയറിന് അസുഖം ഇല്ല, ബാത്റൂമിൽ ഒന്ന് പോവാനാ. ഹൈടെക് ഇല്ലായിരുന്നു. ഹൈടെക് ഇല്ല. ഗൂഗിൾ പ്ലേ ഇല്ലായിരുന്നു. ഗൂഗിൾ പ്ലേ ഇല്ല. ഞാൻ മുടിഞ്ഞ ഒരു മുതലാളി ആയതുകൊണ്ട് അതിന്റെ കൃത്യമായിട്ട് കൊണ്ട് പൈസ കൊണ്ട് കൈക്കൊണ്ട് നടക്കുന്നത് അതുകൊണ്ടാ. ഈ മുടിഞ്ഞ ഒരു മുതലാളി ആണെന്ന് അറിയാമായിരുന്നല്ലോ. അറിയാം. കിടക്കിടക്ക് ക്രിമിയടി ഉണ്ടാവും അറിയാമല്ലോ. അറിയാവേ. എന്നിട്ടും രണ്ട് രൂപ കൈ കൊണ്ട് നടക്കാത്ത ഇയാൾ ദൂരണ്ട.